വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ അടുത്ത കവിത ജൻ ജൻ കാ ചെഹര ഏക് എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ നല്ല ഒരു കവിതയാണ്. ഇത് എഴുതിയിട്ടുള്ളത് മുക്തിബോധാണ്. അപ്പോൾ മുക്തിബോധിനെ കുറിച്ച് നമുക്ക് കുറച്ചുകൂടി വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഈ പാഠത്തിൻ്റെ അവസാനമായിട്ട് മുക്തിബോധിനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ കുട്ടികളും ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് മുക്തിബോധ്. ഇതിൽ ആദ്യത്തെ ഒരു സെൻറ്റൻസ് നിങ്ങൾ നന്നായി പഠിച്ചിരിക്കണം. കാരണം നമുക്ക് ടിപ്പണി എഴുതുമ്പോൾ മുക്തിബോധിനെ കുറിച്ചിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാ കൂട്ടുകാരും ഫസ്റ്റത്തെ ഒരു സെൻറ്റൻസ് നന്നായി പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് വായിക്കാം. ഗജാനൻ മാധവ് മുക്തിബോധ് ഹിന്ദി സാഹിത്യക്ക് പ്രഗതിശീൽ കാവ്യധാര കെ പ്രതിനിധി കവി ഹേ. ഈ ഒരു സെൻറ്റൻസ് മക്കളെല്ലാവരും പഠിക്കണം. അതായത് ഗജാനൻ മാധവ് മുക്തിബോധ് എന്നാണ് മുക്തിബോധിൻ്റെ ഫുൾ നെയിം. അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രഗതിശീൽ കാവ്യധാര, പ്രോഗ്രസീവ് ലിറ്ററേച്ചർ, അതായത് പുരോഗമനവാദിയായിട്ടുള്ള സാഹിത്യത്തിൻ്റെ ഒരു പ്രതിനിധി കവിയാണ്. ഇനി അദ്ദേഹം ഒരു മധ്യപ്രദേശിലാണ് ജനിച്ചത്. ചാന്ദ്ക മുഹ് ടേട്ടാഹേ, ഭൂരി ഭൂരി ഖാക്ദൂൾ, ഖാട്കാ സപ്ന, ഏക് സാഹിത്യക്ക് കി ഡയറി ആദ്യ ഉൻകി പ്രമുഖ രചനായം ഹേ. അതൊന്നും നിങ്ങൾ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യം മുക്തിബോധനെ കുറിച്ചിട്ട് ഒരു സെൻറ്റൻസ് നിങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് കൊടുക്കണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു സെൻറ്റൻസ് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മുടെ പാഠത്തിൻ്റെ പേരായിരുന്നു ജൻ ജൻ കാ ചെഹര ഏക്. ഇവിടെ കുറേ ഫേസുകൾ നമുക്ക് കാണാം അല്ലേ. നല്ല സുന്ദരന്മാരും സുന്ദരികളും പല വെറൈറ്റി ഫേസസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഒന്ന് നോക്കിക്കേ, ഓരോ മുഖത്തിനും പല പല ഭാവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ കുറേ മുഖങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ അവരുടെയൊക്കെ മുഖം എന്ന് പറയുന്നത് ഒന്നാണ്. എല്ലാവരുടെയും ഫേസിലും എന്താണ് ഒരേ ഭാവവും ഒരേ കണ്ണ് മൂക്ക് വായ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ പല സംസ്കാരമായാലും പല രാജ്യക്കാരാണെങ്കിലും എല്ലാവരുടെയും ഫേസ് ഒന്നാണ്. നാം ഭാരതീയരെല്ലാവരും ഒന്നാണ് എന്നാണ്, നമ്മുടെ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നാണ് ഇവിടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോ വരിയുടെയും അർത്ഥം പറഞ്ഞു പോവാം. അപ്പോൾ ആദ്യത്തെ രണ്ട് വരി നോക്കാം. ചാഹേ ജിസ് ദേശ് പ്രാന്ത് പുരുക്കാഹോ ജന ജന കാ ചെഹര ഏക്. ഏത് ദേശമായിരുന്നാലും ഏത് പ്രാന്ത്, പ്രാന്ത് എന്ന് പറഞ്ഞ പ്രദേശം, ഏത് രാജ്യമാണെങ്കിലും ഏത് പ്രദേശമാണെങ്കിലും ഏത് പട്ടണമാണെങ്കിലും ജൻ ജൻ കാ ചെഹര ഏക് ഹേ. അതായത് എവിടെയുള്ള ആളാണെങ്കിലും ഈ നമ്മുടെ ഏത് പ്രദേശത്തിലുള്ള ആളാണോ ഭൂമിയിലെ എല്ലാവരുടെയും മുഖം ഒന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത വരികൾ നോക്കാം. ഏഷ്യക്ക് യൂറോപ്പിക്ക് അമേരിക്കക്ക് ഗലിയോം കി ധൂപ് ഏക്. ഏഷ്യ ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഇവിടെയുള്ള ഗലിയോം തെരുവോരങ്ങളിലുള്ള ധൂപ് ഏക് ഹേ, വെയിലൊന്നാണ്. ഏത് ഭൂഖണ്ഡത്തിലും അവിടുത്തെ വെയിൽ സൺലൈറ്റ് എന്ന് പറയുന്നത് സെയിം ആണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കഷ്ട ദുഃഖ് സന്താപ്ക്ക് ചെഹരോം പർ പടി ഹുയി ജുരിയോം കാ രൂപ് ഏക്. എന്ത് കഷ്ടം വന്നാലും എന്ത് ദുഃഖമാണെങ്കിലും എന്ത് സന്താപമാണെങ്കിലും, സന്താപം എന്ന് പറഞ്ഞാൽ വേദനയാണെങ്കിലും, മുഖത്തുള്ള ചെഹരോം പർ പടി മുഖത്ത് വരുന്ന ജുരിയോം, ജുരി മീൻസ് ചുളിവ്, അതായത് നമ്മുടെ നമുക്ക് എന്തെങ്കിലും ഫീൽ കരയാനോ വിഷമം വന്നാലോ അതുപോലെ ദേഷ്യം വന്നാലോ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ആ മാറ്റം, ആ ജുരി ചുളിവ്, നമ്മുടെ നെറ്റി ചുളിയും അതുപോലെ കരയുമ്പോൾ നമ്മുടെ കണ്ണീര് വരും, ആ മാറ്റങ്ങൾ ആ ഫീലൊക്കെ രൂപയേക്ക്, ഒരേ രൂപമാണ് എല്ലാ മനുഷ്യർക്കും. ജോഷ് മേം യോ താക്കത്ത് സേ ബന്ദി ഹുയി മുട്ടിയോം കാ ഏക് ലക്ഷ്യം. ജോഷ് എന്ന് പറഞ്ഞാൽ ആവേശം, നമുക്ക് ആവേശം വന്നു കഴിഞ്ഞാൽ താക്ക് സേ ബന്ദി ഹുയി നല്ല ശക്തിയോടെ നമ്മൾ ബന്ദി, ബന്ദി എന്ന് പറഞ്ഞാൽ ചുരുട്ട്, നമ്മളിങ്ങനെ ബന്ധിപ്പിക്കും. എന്ത് മുട്ടിയോം കാ ലക്ഷ്യം, മുട്ടി മീൻസ് മുഷ്ടി, നമ്മുടെ കൈയെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കില്ലേ, നമുക്ക് എന്തെങ്കിലും ആവേശം ഹരമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ശക്തിയോടെ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ പിടിക്കും, മുഷ്ടി ചുരുട്ടും എന്നൊക്കെ പറയില്ലേ, അത് അതിൻ്റെ ലക്ഷ്യം ഒന്നാണ്, നമ്മൾ ആവേശത്തിൽ ആണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. പൃഥ്വിക്ക് ഗോൾ ചാരവും ഔർ ഓർ സേ ധരാതൽ പർ. പൃഥ്വി പറഞ്ഞ ഭൂമി, ഭൂമിയിലെ ഗോളത്തിലുള്ള നാല് ഭാഗത്തുമുള്ള ധരാതൽ ഭൂതലത്തിലും ജനതാക്ക ദൽ ഏക് പക്ഷിയേക്ക്, ജനങ്ങളുടെ സമൂഹവും ഒന്നാണ്,
പക്ഷവുമൊന്നാണ്. ഇനി ജലത്താ ഹുവ ലാൽ കി ഭയാനക സിത്താരയേക്ക്, ജൽത്താ ഹുവ ആകാശത്ത് ജ്വലിക്കുന്ന ലാൽ ചുവന്ന ഭയാനകമായിട്ടുള്ള സിത്താര നക്ഷത്രം ഒന്നാണ്. ഇവിടെ നക്ഷത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ആകാശത്ത് ചുവന്ന നിറത്തിൽ ജ്വലിക്കുന്ന നക്ഷത്രം സൂര്യനെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഉദ്ദീപത് ഉസ്ക വികരാൽസ ഇഷാരയേക്ക്, ഇവിടെ ഉദ്ദീപത് എന്ന് പറയുന്നത് ഉത്തേജിക്കപ്പെടുന്നത്, ഉസ്ക വികരാൽ ഭയങ്കരമായിട്ടുള്ള സൂചനയാണ്, ഇഷാരയാണ്. ഇഷാര എന്ന് പറഞ്ഞാൽ സൂചന. ഇവിടെ സൂര്യൻ കത്തിജ്വലിക്കുന്നത് പോലെ മനുഷ്യരും അവർക്ക് വരും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവരും ആളിക്കത്തുന്നു, അവരും ജ്വലിക്കുന്നു. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആകാശത്ത് കത്തിജ്വലിക്കുന്ന ചുവന്ന സൂര്യൻ ചൂഷണങ്ങൾക്കും അടിച്ചമർത്തലിനും എതിരായി നിലകൊള്ളുന്നു. അതേപോലെ മനുഷ്യനും അവർക്ക് വരുന്ന ചൂഷണത്തിലും അതേപോലെ അടിച്ചമർത്തലും മനുഷ്യരും എന്താണ് ആളിപ്പടരുന്നു, തീജ്വാലയായിട്ട് ജ്വലിക്കുന്നു എന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഗംഗാമേം ഇരാവതിയുമേ മിനാമുമേ, ഗംഗാ നദിയിലും ഇരാവതി നദിയിലും മിനാമിലും അപാർ അഖുലാത്തി ഹുയി, അപാർ എന്ന് പറഞ്ഞാൽ അപാരമായിട്ട്, അഖുലാത്തി എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്നു, ദുഃഖിക്കുന്നു. എന്തിനെ, അതായത് ഈ നദികളൊക്കെ വിഷമിക്കുകയാണ്. എന്തിനായിരിക്കും നദികൾ വിഷമിക്കുന്നത്? നദികൾ വിഷമിക്കുന്നതിന് കാരണം പൊല്യൂഷനാണ്. ഭൂമി മലിനമാകുമ്പോൾ, നദികൾ മലിനമാകുമ്പോൾ നദി വിഷമിക്കുന്നത് പോലെ നീൽ നദി, ആമസോൺ നദി, മിസൗരിയുമേയും വേദനാസേ ഗാത്തി ഹുയി, നൈൽ നദിയും ആമസോണും മിസൗരിയും ഒക്കെ അവരുടെ വേദന കൊണ്ട് പാടി ഒഴുകുകയാണ്. ബഹത്തി ബഹാത്തി, ഒഴുകുകയും ഒഴുകിപ്പിക്കുകയും ചെയ്യുന്നു. സിന്ദഗി കി ധാരയേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവാഹവും ഒന്നാണ്. അപ്പോൾ ഇവിടെ നദിയുമായിട്ടും പ്രകൃതിയുമായിട്ടും മനുഷ്യരുടെ ഏകതയെക്കുറിച്ച്, മനുഷ്യൻ അനുഭവിക്കുന്ന സ്ട്രഗിളിനെ കുറിച്ച്, സംഘർഷങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ കവി പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു കവിതയാണ് കേട്ടോ. ഇവിടെ നല്ല നദിയുടെ പിക്ചറൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും എക്സ്ട്രാ വൺ വേർഡ് ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാർക്ക് കവിത ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.